നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ഉടുമുണ്ടൂരി തലയിൽ കെട്ടിയിരിക്കുകയാണ് പി വി അൻവർ. ഒരു ഭരണപക്ഷ എം എൽ എ ഒരു സർക്കാരിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ മുച്ചൂടും മുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ആഭ്യന്തര വകുപ്പിൽ നിന്നും പല രഹസ്യങ്ങളും അപ്പോൾ തന്നെ പി വി അൻവറിലേക്ക് എത്തുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, അതായത് പോലീസിൽ നിന്നും അൻവറിന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നവരെ പിടികൂടാൻ രഹസ്യ പോലീസിനെ ഇറക്കിയിരിക്കുകയാണ് ഡി ജി പി. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഗതികേട് നോക്കണേ. പോലീസുകാരെ വീക്ഷിക്കാൻ രഹസ്യ പോലീസിനെ വെച്ച് പണിയെടുപ്പിക്കുന്നു. എന്നാൽ ഇനി ഈ പോലീസ് മേധാവി നിയോഗിച്ചിരിക്കുന്ന രഹസ്യ പോലീസും അൻവറിന് പണിയെടുക്കുന്നവരാണോ എന്ന് അറിയത്തില്ല. അതാണിപ്പോൾ മറ്റൊരാശങ്കയായി മാറി നിൽക്കുന്നത്. പി വി അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ നടത്തിയത് കൊലവിളി. ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട് വെല്ലുവിളിച്ചത് പോലീസിനെ. ഫോൺ ചോർത്തിയെന്ന് സമ്മതിച്ച് പരിഹസിച്ചത് ഭരണഘടനയെ. എന്നിട്ടും നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ നടപടികളില്ല. ഫോൺ ചോർത്തൽ സമ്മതത്തിൽ പോലീസിനും ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അൻവർ പരസ്യമായി സമ്മതിച്ച ഫോൺ ചോർത്തലിൽ പോലീസിന് നടപടിയെടുക്കാൻ ഭയം. അതായത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ ഒരു ചരടിൽ കെട്ടി ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി വി അൻവറിനെ ഭയന്ന് ഒരക്ഷരം മിണ്ടാതെ പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ കയറിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചോർത്തി നൽകിയവർ എം ആർ അജിത് കുമാറിന്റെ മൊഴിയും കണ്ടെത്തി അൻവറിനെ അറിയിച്ചുവെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും അൻവറിന്റെ രഹസ്യരേഖ പുറത്തുവിടൽ പോലീസിന് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെ പുറത്തുപോയി എന്നുള്ളതാണ് പോലീസ് മേധാവി പോലും ഞെട്ടുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിലിട്ടത്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ ചോർന്നതിനെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഫോൺ ചോർത്തിയെന്ന് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടിയാണ് അൻവർ വിളിച്ചുകൂവിയത്. ഇതോടെ ഈ സർക്കാരിന് മണികെട്ടിയിരിക്കുന്നത് അൻവറാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ അൻവർ പൊതുമധ്യത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടും പോലീസ് ഇതിലൊന്നും ചെറുവിരൽ അനക്കിയിട്ടില്ല. പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖയും പിന്നീട് അൻവർ പുറത്തുവിട്ടു. ഇതോടെ പോലീസിന് രഹസ്യ സ്വഭാവങ്ങൾ ഒന്നും സൂക്ഷിക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. പച്ച വെളിച്ചക്കാർക്ക് പണിയെടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടല്ലോ എന്നാണ് ഇപ്പോൾ ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. അൻവറിനെ പിടിച്ചുകെട്ടാൻ ആളില്ലേ എന്ന ചോദ്യം ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പറ്റം ആൾക്കാർ, അതായത് അൻവറിന് പിന്നിൽ നിന്ന് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യം വെച്ച് കൃത്യമായ കളി നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിക്കുകയാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും പിണറായിക്ക് ഭയമില്ല. പക്ഷേ അൻവറിനെയും അജിത്തിനെയും ഒക്കെ ഭയമാണ്. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒന്ന് ട്രോളിയാൽ പോലും അവർക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയാണ് അൻവർ ഉടുമുണ്ട് വരെ ഊരി തലയിൽ കെട്ടിയിട്ടും ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്നത്. വായിൽ കുത്തി നോക്കിയാൽ പോലും ഒരക്ഷരം മിണ്ടില്ല. പോലീസ് മേധാവി ഇപ്പോൾ പോലീസുകാരെ തന്നെ ഭയപ്പെടുകയാണ്. പോലീസ് മേധാവി എല്ലാ പോലീസുകാരെയും തുറച്ചു നോക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അൻവറിന് വേണ്ടി പണിയെടുക്കുന്നതെന്ന്. ഇനിയിപ്പോൾ നാളെ അൻവർ വന്ന് പറയുകയാണ് എനിക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നത് പോലീസ് മേധാവിയാണെന്ന് പറഞ്ഞാലും അതും സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരവസ്ഥ എത്തിയിരിക്കുകയാണ്. തലയിൽ തീ പിടിച്ചു ഓടുകയാണ് ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ്. പോലീസിലും അൻവറിന് അനുയായികൾ ഉണ്ടെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മാത്രമുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എങ്ങനെ നിലമ്പൂരിലെ എം എൽ എക്ക് കിട്ടുന്നുവെന്നതും സർക്കാരിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഒരു പോലീസുകാരൻ്റെതെന്ന തരത്തിൽ ഒരു ഓഡിയോ അൻവർ പുറത്തുവിട്ടിരുന്നു. അതിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിലും ചോർത്തലിൽ വ്യക്തത വരുമായിരുന്നുവെന്നും പോലീസിനുള്ളിൽ തന്നെ ആക്ഷേപമുണ്ട്. അൻവർ ഇനി എന്താണ് ബോംബുകൾ പൊട്ടിക്കാൻ പോകുന്നതെന്ന പേടിയിലാണ് ഓരോ ദിവസവും പിണറായി വിജയൻ തള്ളി നീക്കുന്നത്. ഇന്നിനി എന്തെങ്കിലും പ്രശ്നം അൻവർ ഉണ്ടാക്കുമോ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുകയാണ്. ഒരു എം എൽ എയെ പോലും ഭയക്കുകയാണ് പിണറായി വിജയൻ. എന്തിനാണാവോ ഈ കസേരയിൽ കയറിയിരിക്കുന്നത്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.